വേലികളും മതിലുകളും ഇല്ലാത്ത പുന്നയൂർക്കുളത്തിലൂടെയുള്ള നടത്തം കണ്ണാന്തളിപ്പൂക്കളുടെ കാലമായി എം ടി ഓർത്തെടുത്തു. മലയാള സാഹിത്യത്തിലെ വഴിത്തിരിവായിരുന്നു നാലപ്പാട്ട് നാരായണ മേനോന്റെ കൃതികൾ. മലയാള സാഹിത്യത്തിലെ ഗദ്യത്തിലൊരു വലിയ വഴിത്തിരിവുണ്ടാക്കിയത് നാലപ്പാടിനാണ്. പാവങ്ങളുടെ വിവർത്തനം, ഓരോ ഭാഷയുടെയും ചരിത്രത്തിൽ അങ്ങനെ ചില പ്രത്യേക സംഭവങ്ങളുണ്ടാവും. പ്രപഞ്ചത്തിന്റെ അമ്മയാകാൻ കൊതിച്ച തീവ്ര മാതൃത്വമായി ബാലാമണിയമ്മ. പുന്നയൂർക്കുളത്തെ നിർമാതലം, സാഹിത്യലോകത്തെ മുഴുവൻ സൌരഭ്യമാക്കിയ കമല സുരയ്യ. നാലപ്പാട്ട് സുലോചന, കാർത്തിയായനി ടീച്ചർ, സുവർണ നാലപ്പാട്. അങ്ങനെ പുന്നയൂർക്കുളത്തെ മാറ്റി നിർത്തി മലയാളിക്ക് സാഹിത്യ ചരിത്രമില്ല. എം ടിയുടെ ഭാഷയിൽ വിപ്ലവം കടലാസിൽ മാത്രമല്ല ജീവിതത്തിലും സാധ്യമാണെന്ന് തെളിയിച്ച എം ആർ ബിയുടെയും പ്രേംജിയുടെയും സാന്നിധ്യവും പുന്നയൂർക്കുളത്തിന്റെ അഭിമാനമാണ്. എം ടി തുടങ്ങിവെച്ച ചർച്ചയ്ക്ക് തുടർച്ചയായി കെ സി നാരായണനും പ്രബന്ധം അവതരിപ്പിച്ചു. അങ്ങനെ പുന്നയൂർക്കുളം സമ്പുഷ്ടമായ സാഹിത്യ നവോത്ഥാന സ്മരണകൾ വീണ്ടെടുത്തു. ഇന്ത്യാവിഷൻ, തൃശൂർ.